സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും സിമ്പിൾ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാവുന്നതുപോലെ തന്നെ ഞാൻ കുറേ ഷോർട്സൊക്കെ ജനറേറ്റ് ചെയ്ത് ഇടാറുണ്ട്. ഈ ഷോർട്സ് ഒന്നും ഞാൻ പോലും അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു AI ടെക്നോളജി വെച്ചാണ് മാത്രമാണ് ഞാൻ ഈ ഒരു ഷോർട്സൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് 50 ഷോർട്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് ChatGPT സെർച്ച് ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തിട്ട് സോ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളിന് വേണ്ടിയാണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നിങ്ങനെ അടിച്ച് കണ്ടെത്തേണ്ടി വരും, എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൊക്കെ ഇത്തിരി ടഫായിരിക്കും. അതിന് ഈസി ആവാൻ വേണ്ടിയാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്താ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഫാക്റ്റുകൾ അത് ChatGPT ജനറേറ്റ് ചെയ്ത് തരും. അത് ഓരോന്നും നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വയ്ക്കുക, ലൈക്ക് എന്താണ് എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ക്യാൻവ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ക്യാൻവ എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ക്യാൻവ എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് അല്ല, എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് കുറേ ഡിസൈൻസ് ചെയ്യാം, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയാസ്, വീഡിയോസ്, അതേപോലത്തെ വെബ്സൈറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അതിൽ ആ ക്യാൻവേനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ക്യാൻവ പ്രീമിയം ഫ്രീ ആയിട്ടാണ് ഗൈസ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് ക്യാൻവ എന്ന് പറയുന്നത് 2000 സംതിങ് റുപ്പീസ് വരുന്നതാണ്. ഞാൻ അവിടെ ഫ്രീ ആയിട്ടാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത്. നിങ്ങളത് ജസ്റ്റ് ആ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി കാണുക. ഓക്കെ, അപ്പോൾ ക്യാൻവയിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്സിൻ്റെ മാത്രമല്ല ഉപയോഗം, വേറെ കുറേ ഉപയോഗത്തിന് നിങ്ങൾക്ക് ക്യാൻവ യൂസ്ഫുൾ ആയിരിക്കും ഗൈസ്. ഓക്കെ, ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൻ്റെ അവിടെ ആയിട്ട് യൂട്യൂബ് ഷോർട്സ് എന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ബ്ലാങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഇത് കുറേ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത് ബ്ലാങ്കായിട്ടൊരു എന്താണ് ഒരു ഇമേജ് വന്നിട്ടുണ്ട്, ലൈക്ക് ബ്ലാങ്ക്, നത്തിങ് ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഇവിടെ നിങ്ങളെ എലമെൻസിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഞാൻ ഇപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് സെർച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആനിമേഷൻസും വീഡിയോസും വരും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ലെയറിൻ്റെ കോർണറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം, കോർണറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ 6 സെക്കൻഡ്സിലോട്ടൊക്കെ മാറ്റുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യണം, അപ്പോൾ അതിലെ ജസ്റ്റ് ഫാക്റ്റുകളാണ്, അപ്പോൾ അതിന് ഇത്ര 15 സെക്കൻഡ്സ് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് 6.3 അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കണം, ഹെഡിങ് ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് ടോപ്പിലായിട്ട് കൊടുത്തിട്ട് എന്നിട്ട് എന്താണ് അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഒരു സബ് ഹെഡിങ് കൊടുക്കണം. സബ് ഹെഡിങ് എന്ന് പറയുമ്പോൾ അതിനെ പാർട്ട് 1 കൊടുക്കാം. ഓക്കെ, ടോപ്പിക്കിനെ നിങ്ങൾക്ക് എന്താണ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് വേണേൽ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഓക്കെ, ഇവിടെ പാർട്ട് 1 എന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ കൂട്ടാം, ഞാൻ പറഞ്ഞല്ലോ സൈസ് കൂട്ടിയിട്ട് ആ ടോപ്പിക്കിൻ്റെ കറക്റ്റ് അതേ പൊസിഷനില് അതിൻ്റെ തൊട്ടൊരു കുറച്ച് താഴെയിട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലായിട്ട് പാർട്ട് 1 പ്ലേസ് ചെയ്യണം. ഓക്കെ, ടോപ്പിക്ക് എപ്പോഴും പാർട്ട് 1 പാർട്ട് 2 സൈസ് കൂടിയതായിരിക്കണം. അടുത്തതിൽ പാർട്ട് 2, അടുത്ത സബ് ഹെഡിങ് എടുത്തിട്ട് പാർട്ട് 2 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈസും പാർട്ട് 1 സെയിം സൈസ് ആയിരിക്കണം പാർട്ട് 2 കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ChatGPT എടുത്ത ഫാക്റ്റുകളെല്ലാം കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ആപ്സിൻ്റെ അവിടെ വന്നിട്ട് ബൾക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എൻ്റർ ഡേറ്റ മാനുവലി ക്ലിക്ക് ചെയ്യുക. നെയിമെല്ലാം കൊടുത്തിരിക്കുന്നതെല്ലാം ബാക്ക് സ്പേസ് അടിച്ച് കളയുക. എന്നിട്ട് അവിടെ
എല്ലാം പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ എല്ലാം പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിൽ ടോപ്പിക് എന്ന് കൊടുക്കണം, സെക്കൻഡിൽ പാർട്ട് 1 എന്ന് കൊടുക്കണം, തേർഡിൽ പാർട്ട് 2 എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞാൽ ടൈമിംഗ് സെറ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ ഒരു പാർട്ട് കാണിച്ചതിന് ശേഷം അടുത്ത പാർട്ട് കാണിക്കണം. എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് ഒരു പാർട്ട് ആയിരിക്കണം, അടുത്ത 3 സെക്കൻഡ് പാർട്ട് 2 കാണിക്കണം. അങ്ങനെയാണ് ഷോർട്ട് ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാർട്ട് 1 3 സെക്കൻഡ്സ് ആദ്യം കൊടുത്തു, എന്നിട്ട് അടുത്ത പാർട്ട് 2 3 സെക്കൻഡ്സ് അതിൻ്റെ ബാക്കിയായിട്ട് കൊടുത്തു. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന പോലെ തന്നെ ആദ്യം പാർട്ട് 1 കാണിച്ചിട്ട് പാർട്ട് 2 കാണിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡേറ്റ എല്ലാം കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കണക്ട് ഡേറ്റയുടെ അവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, പാർട്ട് 1-ൻ്റെ അവിടെ പാർട്ട് 1 സെലക്ട് ചെയ്ത് കൊടുക്കുക, പാർട്ട് 2-ൻ്റെ അവിടെ പാർട്ട് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ്, എത്ര ഡിസൈൻസ് ഉണ്ടോ അത്രയും ഡിസൈൻ ജനറേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ഡിസൈൻസ് എന്ന് കാണിക്കും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്ത് ഇപ്പം ഞാൻ 45 ആകുമ്പോൾ 45 എന്ന് കാണിക്കും. അപ്പോൾ ജനറേറ്റ് 45 ഡിസൈൻസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ പാർട്ട് 1-ൻ്റെ സെയിം സ്ഥലത്തായിട്ട് തന്നെ പാർട്ട് 2 പ്ലേസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് പാർട്ട് 1 3 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത പാർട്ട് 2 ഓട്ടോമാറ്റിക്കലി 3 സെക്കൻഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, എന്നിട്ട് ഷെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫയലായിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ ബൈ ബൈ.